മുക്കം ടൗണിലെ പ്രധാന റോഡുകളിലൊന്നായ ഓർഫനേജ് മുക്കം കടവുപാലം റോഡ് തകർന്ന് മാസങ്ങളായിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നു. റോഡിൽ രൂപപ്പെട്ട വലിയ കുഴികളിൽ വീണ് അപകടങ്ങളും ഗതാഗത കുരുക്കും രൂക്ഷമാണ്. ഏറെ തിരക്കേറിയ ഓർഫനേജ് മുക്കം കടവുപാലം റോഡിലെ കുറ്റൻകർത്തങ്ങളാണ് അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും കാരണമാവുന്നത്. ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ ഇരുചക്രവാഹനങ്ങളും ഓട്ടോറിക്ഷകളും പാടുപെടുകയാണ്. റോഡിലെ വൻകുഴികളിൽ വീഴുന്ന യാത്രക്കാരുടെ എണ്ണവും പെരുകുന്നു. തിരക്കിനൊപ്പം ഏറ്റവും വീതി കുറഞ്ഞ റോഡുമാണിത്. മലയോര മേഖലയിലെ കൂടരഞ്ഞി, തിരുവമ്പാടി, കൂമ്പാറ, തേക്കുംകുറ്റി, മരഞ്ചാട്ടി തുടങ്ങിയ കുടിയേറ്റ മേഖലകളിലേക്കുള്ള എളുപ്പമാർഗ്ഗവുമാണ് ഈ റോഡ്. ബസ്സല്ലാതെ നൂറുകണക്കിന് വാഹനങ്ങളും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള സ്കൂൾ വാഹനങ്ങളും ഇതുവഴി സ്ഥിരമായി സർവീസ് നടത്തുന്നുണ്ട്. മുക്കം ഓർഫനേജ് സ്ഥാപനങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളും വാഹനങ്ങളും പോകുന്നതും ഇതുവഴി തന്നെ. കുഴികളിൽ ഇറങ്ങുന്ന വാഹനങ്ങൾ ഏറെ സമയമെടുത്താണ് കരകയറുന്നത്. ഇത് ഗതാഗത കുരുക്കിനും കാരണമാവുന്നുണ്ട്. ഓർഫനേജ് റോഡിലെ പ്രവേശന കവാടത്തിലും താഴേക്കോട് ജുമഅത്ത് പള്ളിക്ക് മുൻവശത്തുമാണ് കൂടുതൽ തകർച്ച. അടുത്ത കാലത്തൊന്നും റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്തിയിട്ടില്ല. ക്വാറി അവശിഷ്ടം തള്ളി റോഡിലെ കുഴി അടയ്ക്കാനുള്ള ശ്രമം മാത്രമാണ് നടക്കുന്നത്. പെരളിയിൽ, മൂലത്ത്, മുക്കത്ത് തൊടിക തുടങ്ങിയ ഭാഗങ്ങളിലെ ഒട്ടേറെ വീടുകളിലേക്കുള്ള യാത്രയും ഇതുവഴിയാണ്. മലയോര മേഖലയിൽ നിന്ന് രോഗികളുമായി മണാശ്ശേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിലേക്ക് ആംബുലൻസുകൾ കടന്നുപോകുന്നതും ഇതുവഴി തന്നെ. കുഴികളിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.